വെറും 23 പേര് മാത്രം താമസിക്കുന്ന ഒരു കൺട്രി നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. നിങ്ങൾക്കറിയാമായിരുന്നോ? ചിലർക്കെങ്കിലും അറിയായിരിക്കും, പക്ഷെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കും അങ്ങനെയായിരുന്നു. ഞാൻ ഈ അടുത്താണ് ആ ഒരു ന്യൂസ് വായിച്ചത്. അപ്പോൾ ആ ന്യൂസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വെറും 23 പേര് താമസിക്കുന്നു, 75 സ്ക്വയർ കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള എന്ന എല്ലാ രാജ്യത്തിൻ്റെതായ എല്ലാ പാസ്പോർട്ടും സ്റ്റാമ്പും വിസയും പോസ്റ്റ് ഓഫീസും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ആ ഡീറ്റെയിലൊക്കെ ഞാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡാങ്കിൾ റിവ്യൂസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെ ലൈക്ക് ബട്ടണും കൂടി അമർത്തേക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം, ഒരു കോണ്ടിനെൻറ്റ്. അപ്പോൾ ആ സ്ഥലത്ത് ഉള്ള ഒരു വളരെ ചെറിയ ഒരു രാജ്യമാണ് ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ രാജ്യം. ഈ രാജ്യത്തിന് ഒരു പ്രിൻസ് ഉണ്ട്, രാജാവല്ല പ്രിൻസ്. എന്തുകൊണ്ടാണ് പ്രിൻസ് മാത്രമുള്ളത്? അവിടെ ഇതുവരെ രാജാവില്ല, രാജ്ഞിയില്ല, ഒരു പ്രിൻസ് മാത്രമേ ഉള്ളൂ. ആ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് 1970 രൂപം കൊണ്ട ഒരു രാജ്യമാണ്. ഏപ്രിൽ മാസത്തിലാണ് ഇത് രൂപം കൊണ്ടത്. എന്താണ് ഒരാളാണ് ഇത് നിർമ്മിച്ചത്? അതുകൂടി ആലോചിക്കാം. ഒറ്റൊരാളുടെ പേരിലാണ് ഈ രാജ്യം ഇരിക്കുന്നത്. അയാളാണ് ഈ രാജ്യം നിർമ്മിക്കാനുള്ള കാരണം. എന്തായിരിക്കും പുള്ളിനെ പ്രേരിപ്പിച്ചത്? എന്ത് കാരണം കൊണ്ടാണ് പുള്ളി ഈ ഒരു രാജ്യം ഉണ്ടാക്കാൻ തുനിഞ്ഞത്? ഈ ഒരു കഥയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ കുറച്ച് ലെങ്ത് വന്നേക്കാം വീഡിയോന്, ഒന്ന് ക്ഷമിച്ചേക്കാം. ഈ വീഡിയോ മൊത്തം കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ രാജ്യത്തിൻ്റെ പേര് പ്രിൻസിപ്പാലിറ്റി ഓഫ് ഹട്ട് റിവർ എന്നാണ്. പ്രിൻസിപ്പാലിറ്റി ഓഫ് ഹട്ട് റിവർ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും കേൾക്കാൻ സാധ്യതയില്ല. വെറും 23 പേര് മാത്രം താമസിക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ 75 സ്ക്വയർ കിലോമീറ്റർ അതിന് വിസ്തൃതിയുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്, വളരെ നല്ല ബീച്ചുകളുണ്ട്. പിങ്ക് റിവർ, പിങ്ക് കളറിലുള്ള റിവർ ഉള്ള റിവർ ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ പ്രിൻസിപ്പാലിറ്റി ഓഫ് ഹട്ട് റിവർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രാജ്യം ഫോം ചെയ്തത്? ഇതിൻ്റെ പ്രിൻസ്, ഇതിൻ്റെ പ്രിൻസ് ഞാൻ എന്തുകൊണ്ടാണ് പ്രിൻസ് ആയത് എന്നും കൂടി കഥ ഞാൻ പറഞ്ഞു തന്നേക്കാം. പ്രിൻസിൻ്റെ പേര് ലിയോണാർഡ് എന്നാണ്. ലിയോണാർഡ് കാസ്ലെയാണ് പുള്ളിയുടെ ആ ഒരു ഫുൾ നെയിം. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി ഇത് നിർമ്മിച്ചത്? 1969 ഇത് ശരിക്കും ഈ ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ ഈ ഒരു രാജ്യം ശരിക്കും ഓസ്ട്രേലിയയുടെ ഭാഗമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് റൂളിൻ്റെ അണ്ടറിൽ ഉള്ള ഒരു രാജ്യമാണ്. ഇപ്പോഴും ഓസ്ട്രേലിയൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ക്യൂൺ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നുണ്ടെങ്കിൽ എലിസബത്ത് രാജ്ഞിയൊക്കെ ഓസ്ട്രേലിയയുടെ ക്യൂൺ കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 1969 ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒരു ബില്ല് പാസ്സാക്കി. ആ ബില്ലിൻ്റെ പേര് വീറ്റ് കോട്ട ബിൽ 1969 എന്നാണ് ആ ബില്ലിൻ്റെ പേരിട്ടത്. ഈ ബില്ല് പറഞ്ഞിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഏക്കറിൽ കൂടുതൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം, അല്ലെങ്കിൽ വരുമാനമല്ല, കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഉൽപ്പാദനം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്കാണെങ്കിൽ, ഇപ്പോൾ 101 ഏക്കറുള്ള ആൾക്കാരാണെങ്കിൽ അത് അവർ സ്വീകരിക്കില്ല. ആ 100 ഏക്കറിലെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം വന്നപ്പോൾ ഇത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലിയോണാർഡ് എന്ന് പറഞ്ഞ വ്യക്തിക്ക്, പുള്ളി ഒരു ധനികനാണ്, ധനികൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഭൂസ്വത്തുള്ള ഒരാളായിരുന്നു. ആളുടെ പേരിൽ 13,000 എന്താ പറയുക ഏക്കറാണ് അയാളുടെ പേരിലുള്ളത്. അയാൾ നോക്കിയപ്പോൾ വെറും 100 ഏക്കറിലെ മാത്രമാണ് അവിടെ വിറ്റ് പോവുള്ളൂ, ബാക്കി പുള്ളിക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള മാർക്കറ്റ് അവിടെ ഇല്ല. ഗവൺമെൻറ്റാണ് എല്ലാ കൃഷിക്കാരും സഹായിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഗവൺമെൻറ്റും എടുക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്ക് വൻ നഷ്ടം വരുന്നു. പുള്ളിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഗവർണറായിട്ട് സംസാരിച്ചു, അവിടുത്തെ ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചു, അവിടുത്തെ മിനിസ്റ്റേഴ്സായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ അതിനുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പുള്ളിക്ക് കിട്ടിയില്ല. പുള്ളി ആകെ വിഷമിച്ചു, പുള്ളിക്ക് നഷ്ടം വന്നു, പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ ആൾ ഒരു കൊല്ലം ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യേണ്ടതെന്ന്. പിന്നെ പുള്ളി സ്വന്തമായിട്ട് ഈ ഒരു ബില്ല് അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ സെയിം രാജ്യത്തിന് മാത്രമേ ബില്ല് അപ്ലൈ ആവുള്ളൂ, നമുക്ക് എല്ലാവരും അറിയാം. ആ പുള്ളി കുറേ വിദേശം രാഷ്ട്രത്തിൽ പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു, അന്വേഷിച്ചു, തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ പുള്ളിക്ക് കിട്ടിയ ആ ഒരു ഉത്തരം വന്നു പുതിയൊരു കൺട്രി തുടങ്ങാനായിട്ട്. പുതിയൊരു കൺട്രി തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ ഈ ബില്ലിൻ്റെ ആ ഒരു നിയമം പുള്ളിനെ ബാധിക്കില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ പുള്ളിക്ക് അറിയാം പല ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നിർത്തലാക്കി കളയും എന്നും പുള്ളിക്ക് അറിയാം. പക്ഷേ പുള്ളിക്ക് വേറെ നിർത്തിയില്ല. ആൾ പുള്ളിയുടെ ഫാമിലി അത്രയും ഒരു 10-50 പേരടങ്ങുന്ന ഒരു ഫാമിലിയുണ്ട്. ഇവർക്ക് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ആൾ എന്ത് ചെയ്തു? പുതിയൊരു കൺട്രി അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും പുള്ളിക്കില്ല. പെൻഷനില്ല, മെഡിക്കൽ ബെനിഫിറ്റ് ഒന്നുമില്ല, പുള്ളിക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഒന്നുമില്ല. അങ്ങനത്തെ എല്ലാ ഓഫേഴ്സും അല്ലെങ്കിൽ എല്ലാ സർവീസസും നിർത്തി കളഞ്ഞു.
ഈ ബില്ല് പാസ്സായപ്പോൾ ബില്ലിനകത്ത് ഒരു പ്രത്യേക ക്ലോസ് ഉണ്ട്, ഒരു നിബന്ധന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അപ്പീൽ പോകാൻ പറ്റില്ല. അപ്പീൽ പോയാലും അത് ബില്ല് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പീലില്ല, അമെൻമെൻ്റ് ഇല്ല, അതിന് ഒരു ഭേദഗതി വരുത്താനുള്ള സംഭവങ്ങളൊന്നുമില്ല, ഇതിന് നഷ്ടപരിഹാരമില്ല. ഈ ഒരു ക്ലോസൊക്കെയാണ് ആ ബില്ലിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് പുള്ളി വേറൊരു രാജ്യം തുടങ്ങാനുള്ള ആ ഒരു മൂവ്മെൻറ്റിലേക്ക് പുള്ളി നീങ്ങിയത്. അങ്ങനെ 21st April 1970 ഈ ഒരു രാജ്യം ഫോമായി. ഈ രാജ്യം ഫോമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് പ്രകാരം ക്വീൻ എലിസബത്ത് സെക്കൻഡിന് അവർ ഒരു റിക്വസ്റ്റ് അയച്ചു. നിങ്ങൾ ക്ഷണിക്കുകയാണ്, എൻ്റെ ഈ രാജ്യത്തിൻ്റെ ക്യൂവിനായിട്ട് നിങ്ങൾ വേണം എന്ന് പറഞ്ഞ് പുള്ളി റിക്വസ്റ്റ് അയച്ചു. അത് ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ക്വീൻ എലിസബത്ത് II അതൊരു സന്തോഷത്തോടുകൂടി, എന്നാൽ ആൾക്ക് മോശം വരുതല്ലോ എന്നുള്ള രീതിയിൽ അത് നിരസിച്ചു. നിരസിച്ചിട്ട് എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ക്യൂവിനാവുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഈ ഒരു മൂവ്മെൻറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഇനി കുറേ കൊല്ലം നിങ്ങൾ ഇവിടെ ഭരിക്കട്ടെ, നല്ല രീതിയിൽ ഭരണം മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ ലെറ്റർ അവിടെ കൊടുത്തിരുന്നു. ക്വീൻ എലിസബത്ത് ഒരു ലെറ്റർ ഈ ലിയോണാർഡിനെ അയച്ചു, കൺഗ്രാചുലേഷൻസ് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയച്ചു. ആ ഒരു ലെറ്റർ പുള്ളി ഫ്രെയിം ചെയ്ത് നമ്മൾ ആ രാജ്യത്തിൻ്റെ എൻട്രിയുടെ അവിടെ തന്നെ ആ ലെറ്റർ ഫ്രെയിം ചെയ്ത് ഗ്ലാസ്സൊക്കെ ഇട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം തുടങ്ങാൻ പറ്റുമോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനൊക്കെ മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. ക്വീൻ എലിസബത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർലാ ഡേറ്റ് ഓഫ് ബർത്ത് 21st April, അത് നോക്കിയിട്ടാണ് ആൾ ഈ ഒരു രാജ്യം തുടങ്ങിയത്. അപ്പോൾ 21st April 1926 ആണ് ക്വീൻ എലിസബത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷേ അദ്ദേഹം 1970 ആ സെയിം ഡേറ്റിൽ തന്നെ ഈ രാജ്യം സ്റ്റാർട്ട് ചെയ്തു. അതൊരു റെസ്പെക്റ്റ് ആയിട്ടാണ് ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത്. ഇപ്പോഴും UK ആ എലിസബത്ത് ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ ഇദ്ദേഹത്തിന് ആശംസകൾ പറഞ്ഞിട്ട്, രാജ്യത്തിന് ആശംസകൾ പറഞ്ഞിട്ട് ലെറ്റർ അയക്കും. February 2019 ഈ ലിയോണാർഡ് എന്ന് പറഞ്ഞ വ്യക്തി മരണമടഞ്ഞു. 93 വയസ്സായിരുന്നു. 93 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആണ് പ്രിൻസായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ ചോദിച്ച ചോദ്യം, ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, രാജ്യം ഉണ്ടാക്കാൻ പറ്റുമോ? ഫസ്റ്റ് ആൻസർ നോ ആണ്. പക്ഷേ ചില ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യുണീക്കായ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രീതിയിലും നമുക്ക് വേറെ ഒരു നിയമവശങ്ങളിലേക്കും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അങ്ങനത്തെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് പുതിയ രാജ്യം തുടങ്ങാം. പക്ഷേ അത് വളരെ യുണീക്കാണ്, ഒരിക്കലും അത് സാധാരണ കേസേ അല്ല. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു കേസിലും അത് തന്നെയാണ് നമ്മൾ ബലിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് വേറെ വഴിയുണ്ടായില്ല. പുതിയ ബില്ലും പാസ്സായി, അതിന് അമെൻമെൻറ്റും ഇല്ല, അതിന് നഷ്ടപരിഹാരവും ഇല്ല, ഒന്നുമില്ലാത്തൊരു കേസിൽ അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് എല്ലാ രാജ്യക്കാരായിട്ട് അത് ഉടക്കി അദ്ദേഹം പുതിയൊരു രാഷ്ട്രം തുടങ്ങിയത്. ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ ഗതി എന്താണ്? ആ രാജ്യത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കൃഷിഭൂമിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ടാണ് ജീവിച്ചോണം. ഒരു പുരോഗതിയുമില്ല, ഒന്നുമില്ല, ഒരു ആനുകൂല്യങ്ങളില്ല, പെൻഷനില്ല, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, പുറത്തുനിന്നുള്ള ഹോസ്പിറ്റൽ സപ്പോർട്ടൊന്നുമില്ല, ഒരു മെഡിക്കൽ ബെനിഫിറ്റ് ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്നാൽ ആ രാജ്യത്തിന് കിട്ടാവുന്ന എല്ലാ ഒരു രാജ്യത്തിനുള്ള സംഭവങ്ങൾ, പാസ്പോർട്ട്, വിസ, സ്റ്റാമ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഹോസ്പിറ്റൽസ്, ഇങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. പക്ഷേ പുറം രാജ്യമായിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ സ്മോളസ്റ്റ് കൺട്രി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇതുവരെ രാഷ്ട്രങ്ങളൊന്നും ഇതിനെ അംഗീകരിച്ചിട്ടില്ല, ഒരു സ്മോളസ്റ്റ് കൺട്രി അല്ലെങ്കിൽ സെപ്പറേറ്റ് കൺട്രി ആയിട്ട് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ ഇത്രയും നാളായിട്ട്. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് എന്താ പറയുക, നമ്മൾ പ്രിൻസിപ്പാലിറ്റി ഓഫ് ഹട്ട് റിവർ എന്നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. പ്രിൻസിപ്പാലിറ്റി ഓഫ് ഹട്ട് റിവറിൽ ഇപ്പോൾ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. ആ ഒരു ഫാമിലി 2-3-4 വീടൊക്കെ ആയിട്ട് താമസിക്കുകയാണ്. ഇതിൻ്റെ മൊത്തം പോപ്പുലേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ 23 പേര്. 23 പേരും കൂടിയിട്ടാണ് ഇവർ സന്തോഷമായിട്ട് ഒരു രാജ്യം സുഖസുന്ദരമായിട്ട് മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.